ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഭിടെക് ആൻഡ് ഫുഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചൊരു ഗാന്ധി ജയന്തി പ്രസംഗമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഗാന്ധി ജയന്തി സ്പീച്ചായിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കണ്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വീമ്പ് പറഞ്ഞു നടന്ന ബ്രിട്ടീഷുകാരൻ്റെ മുഷ്കിനെ അഹിംസാവ്രതത്തിലൂടെ വിറപ്പിച്ച രാഷ്ട്രപിതാവിൻ്റെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. അഹിംസയുടെ സന്ദേശം പകർന്ന ഗാന്ധിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 അഹിംസാവ്രതമാർഗത്തിൻ്റെ കരുത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തും വിധം സാക്ഷ്യപ്പെടുത്തിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഇന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുകയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി ജനിച്ചത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വീമ്പ് പറഞ്ഞു നടന്ന ബ്രിട്ടീഷുകാരൻ്റെ അഹന്തയെ അഹിംസാവ്രതത്തിലൂടെ വിറപ്പിച്ച രാഷ്ട്രപിതാവിൻ്റെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധി ജയന്തി ആചരിക്കുന്നു. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന ശക്തിയേറെ സമരമുറിയിലൂടെയും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ച ഗാന്ധി ജനങ്ങൾക്ക് ബാപ്പൂജിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. അഹിംസയിലൂന്നിയ ജീവിതം നയിക്കുക മാത്രമല്ല, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലും പ്രവൃത്തികളും സമര രീതികളിലും 100 കണക്കിന് പേർ ആകൃഷ്ടരാവുകയും 1930 മാർച്ചിൽ നടന്ന ദണ്ഡിയാത്രയിൽ നിരവധി പേർ പങ്കാളികളാവുകയും ചെയ്തു. 1942 അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമിട്ടു. ഗാന്ധിയുടെ അഹിംസ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 രാജ്യാന്തര അഹിംസാ ദിനമായി ആചരിക്കാൻ 2007 ജൂൺ 15 തീരുമാനിച്ചു. ഈ ദിവസത്തിലൂടെ അഹിംസയുടെ സന്ദേശം വിദ്യാഭ്യാസത്തിലൂടെയും പൊതു അവബോധത്തിലൂടെയും പ്രചരിപ്പിക്കാനാണ് ശ്രമം. ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ ജീവിതവും അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു. സ്കൂളുകളിൽ ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണ് ഗാന്ധി ജയന്തി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ തന്നെ അടിപൊളി ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബൈ.